രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ കടബാധ്യത വീട്ടാനാകാത്തതിനാൽ ഉല്ലാസ് കോവൂരിന്റെ വീടിന് ജപ്തി നോട്ടീസ്. കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോവൂരിന് ശസ്താംകോട്ടയിലെ ബാങ്കിൽ നിന്നെടുത്ത വായ്പയാണ് ബാധ്യതയായത്. രാഷ്ട്രീയത്തിലിറങ്ങി പണമുണ്ടാക്കുന്നവർ ഏറെയാണ്. പക്ഷേ ഉല്ലാസ് കോവൂർ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലും. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊന്നത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോവൂരിന്റെ മൈനാഗപ്പള്ളി കോവൂരിലെ വീടും സ്ഥലവുമാണ് ലേലം ചെയ്യാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടത്. 2016 മെയ്യിൽ ശാസ്താംകോട്ട കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് ആധാരം പണയപ്പെടുത്തി 5 ലക്ഷം രൂപ വായ്പയെടുത്തതാണ്. അന്ന് തെരഞ്ഞെടുപ്പ് ചെലവിന് മറ്റു മാർഗമില്ലായിരുന്നുവെന്ന് ഉല്ലാസ് പറയുന്നു. വരുന്ന 31-ന് മുൻപ് 9 ലക്ഷം രൂപയെങ്കിലും ബാങ്കിൽ അടയ്ക്കണം. എനിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്ന മാധ്യമരംഗത്തെ ജോലികൾ നഷ്ടപ്പെടുകയും വരുമാനം നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഇത്രയും ഒരു 9 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ദൈനംദിന ചെലവുകൾ തന്നെ ബുദ്ധിമുട്ടാണ്. സ്ഥലത്തിന്റെ ലേല നോട്ടീസ് ലഭിച്ചതറിഞ്ഞ് RSP നേതാക്കളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ഉല്ലാസിനെ വിളിച്ചിരുന്നു. പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പിലും പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഉണ്ടായ ചിലവുകളാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ലീഡർഷിപ്പ് എല്ലാ ലീഡർഷിപ്പിലെ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ 30-നകത്ത് ഇത് കണ്ടെത്തി അടക്കണമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. നാടൻ പാട്ട് രംഗത്ത് നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ കലാകാരനാണ്. പൊതുപ്രവർത്തനം തുടരാനാണ് ഉല്ലാസിന് താല്പര്യം. മനോരമ ന്യൂസ്, കൊല്ലം.